എല്ലാവർക്കും നമസ്കാരം. ഇച്ചിരി ഫുഡിങ് ഇച്ചിരി ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പാറമണ്ടിലാണ് നിൽക്കുന്നത്. ചൂണ്ടകളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ തീറ്റ കൂട്ടുന്ന പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നു. സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തീറ്റ കൂട്ടാം. അപ്പോൾ നമ്മൾ പെല്ലറ്റ് നമ്മളൊരു 10 മിനിറ്റോളം വെള്ളമൊക്കെ വെച്ച് കുതിർത്ത് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇടാം. ഇത് നമ്മൾ ഫുൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കട്ടയൊക്കെ പിടിച്ചിടപ്പുണ്ടല്ലേ, അതൊക്കെ ഒന്ന് തിരുമ്മി സെറ്റാക്കാം. നമുക്കൊരു 3/4 അല്ലേ മൈദ. അടുത്ത തേങ്ങ പിണ്ണാക്ക്, അത് നല്ല രീതിയിൽ പൊടിച്ച് ഇടുക. സെറ്റാക്കിട്ടല്ലേ, ഇങ്ങനത്തെ കട്ടായിട്ടുള്ള പീസാണ്. അപ്പൊ ശരിക്കും പൊടിച്ചിട്ട് വന്നേ വരുന്നു, പക്ഷെ നമ്മള് പിന്നെ വന്നപ്പോഴത്തേക്കും പൊടിക്കാനായിട്ട് വിട്ടുപോയി. മാത്രം നോക്കി, സമയം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ പൊടിച്ചിടാം. ശർക്കര നമ്മൾ വാങ്ങിച്ചത് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ട് കല്ലി വെച്ചിടിച്ചു പൊടിക്കാ. അപ്പൊ നിങ്ങൾ വരാൻ നേരത്ത് ഇതൊക്കെ പിന്നെ പൊടിച്ചുകൊണ്ട് വന്നായിരിക്കും നല്ലത്. ചോളം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ചോളം സെറ്റ് ആയിട്ടുണ്ട്. ശർക്കര ഇട്ടിരുന്നു ആയിട്ടോ. ഓക്കെ, ഏലക്ക പൊടിച്ചതാട്ടോ. ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടിച്ചതും പകുതി ഇട്ടിട്ടുണ്ട്. ആഹാ, നല്ല അടിപൊളി സ്മെൽ വരാൻ തുടങ്ങി കേട്ടോ. സെറ്റ് സെറ്റ് അടുത്തതായിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാധനം കണ്ടല്ലേ, സ്പെഷ്യൽ ഐറ്റം കേട്ടോ. ബൂസ്റ്റ് ആണ് ഇടണത്. ബൂസ്റ്റ് നമ്മളൊരു 5 രൂപയുടെ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 5 രൂപയുടെ പാക്കറ്റ് ഇടുക. കണ്ടല്ലേ, ഫ്ലോട്ട് ഇവിടെ കിടപ്പുണ്ട്. തീറ്റ ഇനി ഇതിനകത്തേക്ക് നമുക്ക് തീറ്റയൊക്കെ വെച്ചിട്ട് അറിയാം. ഇത് നമ്മൾ മറ്റേ ടൂർണമെന്റ് കോമ്പറ്റീഷൻ പോയപ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടത്. ഇത് സാധാരണ സെറ്റപ്പ് അല്ലേട്ടാ. ഇത് പിന്നെ താഴെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഫ്ലോട്ട് പോലത്തെ ഒരു സംഭവം വന്നിട്ടുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. മുകളിൽ സ്പൈഡർ, താഴെ പോപ്പപ്പ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളി വന്ന് തീറ്റെടുത്ത് സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെയുള്ള പോപ്പപ്പ് നേരെ പുള്ളിയുടെ വയലക്കകത്തേക്ക് ഇങ്ങോട്ട് കയറിപ്പൊക്കി ഉടക്കിക്കോളും. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കണത് അല്ലേ. ബാക്കിയൊക്കെ മീൻ്റെ കയ്യിലായിരിക്കണേ. ഫസ്റ്റ് കഷ്ടമാണ്, ഒന്നും നോക്കണ്ട, തകർത്തേക്ക് പൊളിച്ച്. ആയുഷ്ട്ട് എറിഞ്ഞോ പോട്ടെ. ആ പൊളിച്ച് അടിപൊളി. ആ എറിഞ്ഞോ ചാമ്പിക്കോ. ആ പോട്ടെ. വാ പൊളിച്ച്. എവിടെ വിഷമിച്ച് കാത്തിരിപ്പാണല്ലേ. രണ്ടുപേര് ഇരിക്കണതായിരിക്കും ഇവിടെ. അടിപൊളി. ഒരാൾ ആ സൈഡിൽ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ കാർപ്പ് ഫിഷിങ്ങിലെ ഫസ്റ്റ് മീൻ അടിച്ചു കയറിയിരിക്കണ കേട്ടാ. അടിപൊളി. അപ്പൊ നമ്മുടെ ഫിഷിങ് ആദ്യമായിട്ട് ചെയ്യണേന്ന് നമ്മള് ഒരു രോഹ അടിച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചെറുതാണ്, ഒരു 3/4 കിലോ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളു എന്ന് തോന്നുന്നു. സെറ്റ് പിടിച്ച് 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 അടിച്ച് മോനെ, അടിച്ച് 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 അഞ്ഞിച്ചടിച്ച് വഴിയോ. ഇത് നോക്കി പിടിച്ചോട്ടോ. മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട്. ഭയങ്കര ടാസ്ക്കാണ് ഇങ്ങനോട് പോകുന്നത്. എൻ്റെ പൊന്നെ, മീനടിച്ച് കിടക്കുക കേട്ടോ. കറക്കിക്കോ കറക്കിക്കോ. അവിടെ ഇതിന്റെ അടിയിൽ വല കിടക്കുന്നത് കൊണ്ട് പണിയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അവിടെ മീൻ പൊങ്ങി, മീൻ പൊങ്ങിയിട്ടുണ്ട്. ആ കിട്ടി 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 കിട്ടി. കറുത്ത കളറിലുള്ള രോഹു, കറുത്ത കളറിലുള്ള രോഹു. ഇത് അടുത്തത് രണ്ടാമത്തെ മീൻ കയറി. അമ്പോ, ആദ്യത്തെ മീൻ നമുക്ക് വലിച്ചെടുക്കണ സീനൊന്നും കിട്ടിയില്ല. ഇതെന്തായാലും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് മീനെ കൊണ്ട് വരുവാണ്. അതിനേക്കാൾ വലുതാണ് തോന്നുന്നല്ലോ. അതെ, ഇതാണ് ഇപ്പൊ കിട്ടിയത്. രോഹു രോഹു രണ്ടെണ്ണം കിട്ടിയിട്ടപ്പോ അങ്ങനെ. എന്തായാലും പാദമട ഫിഷിങ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കിട്ടിയതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതിന് നീട്ടം കൂടുതല്, അങ്ങനെ എന്തെങ്കിലും ആണോ? അപ്പൊ ഇത് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആണും പെണ്ണും അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ആണോ ഇങ്ങനെ ഒരെണ്ണം ഉഴുണ്ട് ഒരെണ്ണം നീട്ടം കൂടി ഇരിക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് വലിയ പിടുത്തല്ലോ എന്തുകൊണ്ടാണ്. എന്തായാലും ഇവനും വെള്ളത്തിലേക്ക് തന്നെ ഇട്ടേക്കാം.
നോക്കാം. അപ്പൊ അയിൽ ഹുക്കായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടനാക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് പറ്റിരുന്നേച്ചത്. ആകെ പിന്നെ പറയുന്നത് ഫിന്നിലും അവന്റെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത മീൻ അടിച്ച് മലയം കൊണ്ട് വേഗം ചെല്ലട്ടെ, മീൻ അടിച്ചിരിക്കുന്ന ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മീൻ എടുത്ത് അധികം ബലം കൊടുക്കരുത് കേട്ടോ. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, ഞങ്ങൾ സെറ്റ് ആട്ടാ. ഫ്ലോട്ട് കണ്ടല്ലോ അല്ലേ, ഞാൻ ഫ്ലോട്ട് കണ്ട. ഓ സെറ്റ്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറിക്കമ്മ, കേറി കേട്ടോ. കേറിക്കെന്ന് വെച്ചാൽ സൂക്ഷിച്ചിരുന്ന ആദ്യം അത് ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. മീൻ ആഞ്ഞലി ചേട്ടനോട് റെഡി ആയി നിൽപ്പണ്ടേ, സെറ്റ് ആട്ടാ. വലയൊക്കെ റെഡി ആയി നിൽക്കണേ. ഓക്കെ, ഇങ്ങോട്ട് കയറാതെ സൂക്ഷിക്കണേ. ഇതേ വന്നിട്ടുണ്ട, ഇതേ വന്നെ, ഇതേ വന്നെ. ചുറ്റി ഒക്കെ എടുത്തു, ചുറ്റി എടുത്തോ. അവരുടെ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ, എന്റെ പൊന്നോ. ആ തളർത്തിട്ടൊക്കെ പൊക്കിയാൽ മതി, പയ്യെ പൊക്കിയാൽ മതി. അത് കുറച്ചും കൂടെ സൈസുള്ള മീനാണ് തോന്നേ. ഇവിടെ സെറ്റാട്ടാ, ഇവിടെ വലയിട്ട് അമ്മയെ നിൽക്കണേ, സെറ്റാണ്. ബാ ബാ ബാ, വരട്ടെ വരട്ടെ വരട്ടെ. ഇങ്ങോട്ട് ആധികം, ആ അങ്ങോട്ട്. ആ ഓക്കെ ഓക്കെ, വലയിലേക്ക് കയറ്റിക്കോ. ആ പൊളിച്ച് പൊളിച്ച്, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. ആ പൊളി മോനെ, മൂന്നാമത്തെ മീനും അടിച്ച് കയറ്റി, അടിസക്കെ. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അടിച്ച് പൊളിച്ച്. ആ അതാണ് പ്രശ്നം വന്നത്. ഇപ്പൊ കുപ്പിയുടെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ബ്രെയിൽ ഉടക്കി കിടക്കണായിരുന്നു. ശരിക്കും കുറച്ചധികം പണി പെട്ടിട്ടാണ് ഇപ്പൊ കേട്ടിരിക്കുന്നത് കേട്ടോ. ഓ എന്റെ പൊന്നെ, നിങ്ങളുടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ലല്ലേ, അടിപൊളി. ഓ ഓ, ഇത് ഹെവി ആട്ടാ. പാതമട ഉണ്ടല്ലോ നിങ്ങൾ, നല്ല ഹെവി പാതമടയാണ്, ഭയങ്കര വിശാലമായിട്ട് കിടക്കണ പാതമട. അതാണ് ഒന്നാമത്തെ കാര്യം. കാര്യം മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീരി പാഞ്ഞ് നടന്നിരിക്കണേ പോലെ, തലയും കുത്തി വീഴാതെ നോക്കി നോക്കി പോട്ട. അയ്യോ, സക്സസ്ഫുള്ളി നമ്മൾ മൂന്നാമത്തെ മീൻ ഞാൻ കയറ്റിരിക്കുവാണ്. ഓ, ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹെവി ടാസ്ക് ആയിരുന്നു കേട്ടോ. എന്റെ പൊന്നെ, ഫുഡ് കഴിച്ച് പകുതിക്ക് വെച്ചിട്ട് ഓർഡർ ചെയ്ത, സത്യം പറഞ്ഞാൽ ഇത് കയ്യിലൊക്കെ മീൻ മറ്റേ ചിക്കൻ്റെ ഇതൊക്കെ ബാക്കി ഇരിപ്പുണ്ടേ. ഇത് എവിടെ കഴിച്ചോണ്ടിരിക്കണേന്ന് ഫുഡ്, നല്ല പോർക്കും ബീഫ് കറിയും ഒക്കെ കൂട്ടി ഫുഡ് കഴിച്ചിരിക്കണായിരുന്നു. അവിടെ കണ്ടല്ല, എല്ലാവരും ഫുഡ് കഴിച്ചിരിക്കണേ. അതിൻ്റെ ഇടയിലാണ് ഇറങ്ങി ഓടിയത്, തകർത്തല്ലേ. ജയ് ജിങ്ക. ഓ എന്റെ പൊന്നോ, അങ്ങോട്ട് പൊക്കെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട്. എന്താ അയ്യോ, തല പോയിന്നിപ്പോ, സെറ്റ് സാധനം പോനെ. എന്താ ഭംഗി നോക്ക്, മൂന്നെണ്ണം. അപ്പൊ ആദ്യത്തെ കാർപ് ഫിഷിങ് കൊള്ളാം, സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അതെ, മീനും കയറ്റി അടുത്ത അവിടെ ആള് വന്ന് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഞാനും കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അതിനിടക്ക് വേറെ മീൻ അടിച്ച വീണ്ടും ഓടാം, വീണ്ടും ഓടുന്നവരെ ഫുഡ് കഴിക്കാം. അയ്യോ മോനെ, ഹെവി സാധനം കേട്ടോ. ഇത് കണ്ടല്ലോ സാധനം പോണോണ്ടല്ലോ, എവിടെ കിട്ടില്ല എന്റെ അമ്മോ. ഹെവി ഹെവി ഹെവി, മൂന്നെണ്ണം. ഓ ഒന്നും പറയാനില്ല, അടിപൊളി സാധനം എന്ന് വെച്ചാല്. ഓ അതൊക്കെ അടിച്ച വെറുതെ മൂടായിരിക്കും അല്ലേ, ഒന്നും പറയാനില്ല, കിടക്കും വെറുതെ. അത് വെയിലിന്റെ ആണ് കേട്ടോ, വെയിൽ എന്നൊക്കെ പറഞ്ഞാല് വെറുതെ. ഇത് കണ്ട മേലിന്ന് കാണിക്കുന്നില്ല അത്ര. ഓ അവിടെ നിപ്പോട്ടോ, അവിടെ പൊങ്ങണണ്ടേ, പൊങ്ങോട്ടോ. എന്റെ അമ്മ, നാലെണ്ണണ്ടേ, അത് നാലില് അഞ്ചെണ്ണുണ്ടത്. മോനെ അപ്പുറത്ത് നേരെ തൊട്ടപ്പുറത്ത് നമ്മുടെ കുപ്പിയുടെ പോണ്ട, അവിടെ പോയി പിടിക്കടാ അല്ലെ, അന്ന് നോക്കാനില്ല. ഏത് വേണമെങ്കിലും പിടിക്കാം, ഇഷ്ടം പോലെ. അവിടെ ആ ഫ്ലോട്ടിനെ ചെറിയ അനക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ അടിക്കുമായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത മീൻ എടുത്തിട്ടുണ്ട്, പക്ഷെ മീൻ ഇങ്ങോട്ടാ പോകുന്ന കേട്ടാ. കിട്ടും, നോക്കട്ടെ. ആ അത് പെട്ടെന്ന് കോരാൻ പറ്റും. ഓ കണ്ടല്ലേ അല്ലേ, സാധനം വേണമല്ലേ, ഫ്ലോട്ടായിട്ട് അടിച്ചടിച്ചടിച്ച് വന്നിരിക്കുന്ന. ഇതിനകത്ത് അനങ്ങനോട് എനിക്ക് തോന്നിയായിരുന്നു, പക്ഷെ കുറച്ച് നേരത്ത് നിന്നായിരുന്നു എനിക്ക്, അപ്പൊ ഏകദേശം പറ്റാന്ന്. പക്ഷെ എനിക്ക് തൊട്ടടുത്തെത്തി, തൊട്ടടുത്തെത്തി. ഓ അവര് ഓടും അവിടെ നിന്ന്, പൊക്കി മുകളിലോട്ട് പൊക്കണോ അല്ലേ. വലുതാണേ, ആ പൊസിഷനിൽ പതുക്കെ കൊണ്ടുവന്ന് കയറ്റി ഇങ്ങോട്ടും. ഓക്കെ, അയ്യോ
എന്റെ പൊന്നെ അതെ പ്രശ്നം എന്ന് വെച്ചാല് സൂര്യനെ ഡയറക്റ്റ് അടിക്കണോണ്ട് എനിക്ക് മീൻ അടി വരുമ്പോ കാണാൻ പറ്റണ. അങ്ങനെ നാലാമത്തെ രോഹക്കൂട്ടനുമായി നമ്മുടെ തെസ്ലിൻ ചേച്ചി നിക്കണ നിപ്പ് കണ്ട മോനെ തകർത്ത് തകർത്ത് പൊളിച്ച് പൊളിച്ച് ഒന്നും പറയാനില്ല. ആഹാ, പാതമട ഫിഷിങ് എങ്ങനെയുണ്ട്? ഉച്ചവരെ കുറച്ച് ഇച്ചിരി ഒതുങ്ങിയായിരുന്നു അല്ലേ? ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും തകർത്തിട്ടാ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അടി എന്ന് വെച്ചാൽ പൊരിഞ്ഞ അടിയാണ്. ഫുഡ് കഴിക്കും ഓടും, രണ്ടാമത് കഴിക്കാനിരിക്കുന്നു ഓടി, ഫുഡ് കഴിക്കാനുള്ള ഇനി. എൻ്റെ പൊന്നോ, അടി എന്ന് വെച്ചാൽ മാരക അടിയായിരുന്നു, ഒന്നും പറയാനില്ല. ഓ, ആദാമത്തെ രോഹുവിനെ മനസ്സിൽ ധ്യാനിച്ചെറിഞ്ഞോ? ആ പോട്ടെ, വാ പോളീസ് ഓട്ട്. ഞാൻ അടുത്ത് അടിച്ചു കേട്ടാ, അടുത്ത് അടിച്ച്. ഇത് ഇവിടെ സൂക്ഷിച്ചോ, ഇവിടെ സൂക്ഷിച്ചോ, അല്ലെങ്കിലേ എവിടെ ഞാൻ പൊക്കിക്കോ, പൊക്കിക്കോട്ടാ, പൊക്കിക്കോ. അധികം താഴ്ത്തി വെക്കണ്ട, ഇല്ലേ പോണട്ടെ സാധനം മോനെ പൊളിച്ച്. ആദാമത്തവൻ വന്നിട്ടാ, അതെ നമ്മുടെ മമ്മി വീണ്ടും എത്തിയിട്ടുണ്ട്. ആ പോരട്ടെ പോരട്ടെ, പോക്കട്ടെ, പൊക്കിക്കോ പൊക്കിക്കോ. ഓ മോനെ, ദേവന്നെ ദേവന്നെ, ആഹാ പൊളിച്ച് പൊളിച്ച്. ഓ മോനെ, പൊളി ഫൈറ്റാണ്, പൊളി ഫൈറ്റാണേ. ദേവരുന്നു ദേവരുന്നു. ഓ എന്റെ പൊന്നോ, ആ പയ്യെ ദേവന്നണ്ടേ, ഇട്ടു ഇട്ടു പയ്യെ കേട്ടോ, നിക്ക് 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 പതുക്കെ കൊണ്ടുവന്നാൽ. ആ നീ പയ്യെ മതി, പയ്യെ മതി, ധൃതി വേണ്ട, ധൃതി വേണ്ട, പയ്യെ വരട്ടെ, പയ്യെ വരട്ടെ. ആ പടമനെ പടമനെ, ഏത് സമയങ്ങളല്ലേ? അതിട്ടോ 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 അതിട്ടോ, ഇട്ടു ഇട്ടു ഇട്ടോ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, അതാ വലയ്ക്കാത്ത ഉടക്കി ഹുക്ക്, അതാ പറ്റിയത്. ഓ പൊളിച്ച്, രണ്ടുപേരും നോക്കി ഇങ്ങോട്ട്, ഇപ്പഴല്ലേ നോക്കണ്ടത് അല്ലേ, തിരിഞ്ഞു നോക്കിക്കോന്നല്ലേ. അടി പൊളി മോനെ, അല്ല പിന്നെ പോണ കണ്ട മോനെ. അത് സൂക്ഷിച്ച് സൂക്ഷിച്ച് മതി പോണേ. ആ സൂക്ഷിച്ച് വെക്കോ, അത് അങ്ങനെ പോവില്ല, അങ്ങനെ പോക്കോ, പോകാൻ പറ്റത്തില്ല. അങ്ങനെ താഴ്ത്തി കൊടുത്തോ, താഴ്ത്തി വെക്കോ. ആ അത് തന്നെ, ആ വലയിലേക്ക് ചേർത്ത് കൊണ്ട് പിടിച്ചോ അമ്മ. പോട്ടെ, ഇത് ഞാൻ എടുത്തോളാം. വൈശാഖ് കാസ്റ്റിയാമോണാണ് ഏഴാമത്തെ കട്ടിലൊക്കെ വേണ്ടിട്ട്. ഹെവി സാധനം അടിക്കട്ടെ അല്ലേ? ആ രോഹുവിന് വേണ്ടിട്ട് ഹെവി രോഹു അടിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഇപ്രാവശ്യം ഒരു കട്ടിലാ മതി. അതെ പൊളിച്ചോ. വെയിറ്റ് ഉള്ളതുകൊണ്ട് സംഭവം ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സെറ്റാക്കി റെഡി. ആ പൊളിച്ച്, ആ വീണ സൗണ്ട് കേട്ടാ, മീനെല്ലാം ഓടി വരും പിന്നല്ലാണ്ട്. പ്രത്യേകിച്ച് ആ തീറ്റയുടെ ചിലപ്പോ കട്ടിലൊക്കെ പൊങ്ങി നടക്കണ്ടാവും എന്നറിഞ്ഞു വന്നേന്ന് പറഞ്ഞ. അയ്യോ, അടുത്ത് തടിച്ചിട്ട് മോനെ. അമ്മ വരില്ലേ? ഇതുമായിട്ട് വരില്ലേ? വല കൊണ്ടുവരില്ലേ? പയ്യൊരു ഹുക്ക് കൊടുത്തോടെ വേണമെങ്കിൽ. അടുത്തടിച്ചിട്ടുണ്ടേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, സാധനമുണ്ട്. വേണമെങ്കിൽ അങ്ങോട്ട് നടന്നു കേട്ടോ, വല കൊണ്ടിരുന്നുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇത് ഇല്ലില്ല, പോയില്ല 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 പോയില്ല, പിടിക്കണ്ട. എവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, എവിടെ ഉണ്ട് സാധനം? സാധനം എവിടെ ഉണ്ട് മോനെ? അടുത്തത് വന്നിട്ടുണ്ട്. പോരട്ടെ പോരട്ടെ, പൊക്കിക്കോ പൊക്കിക്കോ പൊക്കിക്കോ, അല്ലെങ്കിൽ കൊടുക്കുക. ഓ അത് കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ, ഇതുവരെ ഉള്ളതിൽ ഏറ്റവും സൈസ് അങ്ങാണ്ട വന്നിരിക്കുന്നത്. എവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, പൊക്കിക്കോ പൊക്കിക്കോ. ആ ഇതിങ്ങോട്ട് കൊണ്ടുവന്ന കുപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്ന. ആ ഓയ്യോ, അങ്ങോട്ട് ഒറ്റ പാഞ്ഞു കളഞ്ഞ്. അതെ ഇത് എവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, ഇതെവിടെ ഉണ്ട്, ഇതെവിടെ ഉണ്ട്, കൊണ്ടുവന്നോ കേട്ടോ, കൊണ്ടുവന്നോ. എട്ടാമത്തെ രോഗം കേട്ടോ, എട്ടാമത്തെ രോഗമാണ് കേട്ടോ.
എട്ടാമത്തെ രോഹം താഴ്ത്തിക്കോ താഴ്ത്തിക്കോ എടുത്തോ അല്ല അല്ല വേണ്ട വേണ്ട സൂക്ഷിച്ചു അത് മുക്കി വെച്ചോ മുക്കി വെച്ചോ വെള്ളത്തിൽ മുക്കി വെക്കാമ മുക്കി വെക്കോ വെള്ളത്തിൽ വെള്ളത്തിൽ മുക്കി വെച്ചാൽ അല്ലെങ്കിൽ അത് ഓടിക്കളയോ അതിൽ അല്ല മുക്കി വെച്ചോ അത്രേയുള്ളൂ പൊളിച്ച് പൊളിച്ചു മോനെ എക്സ്പേർട്ട് ആയിരുന്നു ഇപ്പൊ എന്റെ പൊന്നെ അതിന്റെ ഇടക്ക് ഞാൻ കിടന്നേനെ ഏ പോണു പോനെ കെട്ടും കെട്ടി ആ മൂടൻ അയ്യോ ഓ പൊളിച്ചു പോനെ പേര് പോണ പോക്ക് കണ്ടല്ല മല ചവന്ന് പോണ പോലെ കേട്ടാ ഓ അടിപൊളി ഓ അങ്ങനെ എട്ടാമത്തെ രോഹവും കയറി അല്ലേ കൊട് അടിക്ക് നല്ല പിന്നെ ഓ അവിടെ അടുത്ത് സാധനം എറിഞ്ഞാണ് കണ്ടേട്ടോ പെടച്ച് ഓക്കെ ഇങ്ങനത്തെ സാധനമാണ് നല്ലത് അതെ കത്തിട്ടില്ലട്ടോ ഒന്നും ഇതിനകത്ത് ഒരു നാലെണ്ണം കിടപ്പുണ്ട് അല്ല ഇതും കൂടെ കൂടാതെ തന്നെ നാലെണ്ണമാവും പിന്നെ അവിടെ നമ്മൾ മറ്റേ കൊല്ലിക്കാത് അതെ ആ കൊല്ലിക്കാത് ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് ഓ അവിടെ നിർത്തി പിടിച്ചതെന്ന് എട്ടാമൻ പൊളിച്ചു പോനെ അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം നമ്മുടെ ഫിഷിംഗ് കഴിയാൻ നേരത്തെ ഏകദേശം എട്ട് കട്ടിലോളം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്ര കിലോ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോഴും ജീവനുണ്ട് എല്ലാത്തിനും അപ്പൊ നമ്മുടെ മാസ് മീൻ വേട്ട കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചു കയറ്റിയിട്ടുള്ള നമ്മുടെ കുട്ടപ്പൻ രോഹു രോഹുവാണ് ഈ കാണുന്നത് കണ്ടല്ലേ എട്ടെണ്ണം പിടിച്ചിട്ടാ ഓ തകർത്തുന്നതാണ് ഞാൻ വെറുതെ പൊളിച്ചടുക്കി അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ താരങ്ങൾ നമ്മുടെ ആൻ്റണി ചേട്ടൻ തെസ്ലിൻ ചേച്ചി വേറെ ഇക്കണ് പിന്നെ വേദാരുമില്ല ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാനേ പാടില്ല കേട്ടല്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റ ടാറ്റ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ ഈ ഔട്ടർ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ടെണ്ണം കൂടെ കയറി ഇപ്പം മൊത്തം പത്തെണ്ണമായി അല്ലേ അടുപ്പിച്ച് 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 രണ്ടെണ്ണം അല്ലേ അടുപ്പിച്ച് അടുപ്പിച്ച് അതായത് ഒരെണ്ണം അടിച്ച് അപ്പം തന്നെ അടുത്ത് അടിച്ച് ഒരെണ്ണം കയറ്റണേൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയാന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു ആ അഞ്ചോ ഇല്ല അപ്പം എന്തായാലും ശരിക്കും ഡാറ്റ